നമസ്കാരം. തിരുവനന്തപുരത്ത് അതിസമ്പന്നർക്ക് മൂന്ന് പ്രധാനപ്പെട്ട ക്ലബ്ബുകളാണുള്ളത്. ഒന്ന് ട്രിവാൻഡ്രം ക്ലബ്ബാണ്, രണ്ട് ടെന്നീസ് ക്ലബ്ബ്, മൂന്ന് ഗോൾഫ് ക്ലബ്ബ്. ഗോൾഫ് ക്ലബ്ബ് ഇപ്പം ഏതാണ്ട് സ്പോർട്സ് ക്ലബ്ബായി തന്നെ മാറിയിട്ടുണ്ട്. ഇടക്കാലത്ത് വി എസ് അച്യുതാനന്ദൻ ശക്തമായ ഇടപെടൽ നടത്തിയതോടെ സായി അത് ഏറ്റെടുത്ത ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും അംഗങ്ങൾക്ക് അവിടെ പോകാമെങ്കിലും പഴയതുപോലെ അവർക്ക് അറമാദിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ കുറവാണ്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ കായിക ഇനങ്ങളൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടെ അവിടെ ചീട്ടികൾ വരെ നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ പോലീസ് റെയ്ഡ് തെളിയിക്കുന്നു. ടെന്നീസ് ക്ലബ്ബ് ആവട്ടെ പ്രധാനമായും സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, അതായത് ഐ എ എസുകാരും ഐ പി എസുകാരും അടക്കമുള്ളവരുടെ ഒരു പ്രധാന വേദിയാണ്. അതുകൊണ്ടാണ് സർക്കാരിന് കൊടുക്കാനുള്ള പാട്ടം പോലും കൊടുക്കാൻ ടെന്നീസ് ക്ലബ്ബ് പലപ്പോഴും മടി കാണിക്കുന്നത്. സർക്കാരിൻ്റെ പാട്ടം വളരെ തുച്ഛമാണെന്നറിയാം. എങ്കിൽ പോലും വർഷങ്ങളായി സർക്കാരിന് കൊടുക്കാനുള്ള പാട്ടത്തുക 11 കോടി രൂപയുടെ കുടിശ്ശികയായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ ശക്തമായ നിലപാടെടുത്ത് 11 കോടി രൂപ പിടിക്കണമെന്നും അല്ലെങ്കിൽ ടെന്നീസ് ക്ലബ്ബ് കണ്ടുകെട്ടണമെന്നും ഉത്തരവിറക്കി. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് മന്ത്രി പോലും അറിയാതെ ഈ 11 കോടി കുടിശ്ശിക ഈടാക്കാനും സാധ്യമല്ല, സ്ഥലം ഏറ്റെടുക്കാനും സാധ്യമല്ല, അതുകൊണ്ട് നമുക്ക് കുടിശ്ശിക 1 കോടിയായി കുറച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുകയായിരുന്നു. നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അനുമതിയും വാങ്ങി. പക്ഷേ മന്ത്രി ചന്ദ്രശേഖരൻ ഇടഞ്ഞു, നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചെന്നോ, എത്ര രൂപ അടച്ചെന്നോ, അതോ മുഴുവൻ തന്നെ ഒഴിവാക്കി കൊടുത്തെന്നോ ഒന്നും ആർക്കും അറിയില്ല. അത്തരം വാർത്തകളൊന്നും പിന്നീട് പുറത്തു വന്നില്ല. പക്ഷെ ടെന്നീസ് ക്ലബ്ബ് സർക്കാർ ഏറ്റെടുത്തില്ല എന്നത് സത്യമാണ്. കുടിശ്ശിക ഒരുപക്ഷെ എഴുതി തള്ളിക്കാണുമായിരിക്കും. അങ്ങനെ ഒരു ഇടപെടൽ നടന്നത് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് അതിലെ അംഗമായിരുന്നതുകൊണ്ടാണ്. ടോം ജോസിനെ പോലെ പല ഉന്നത ഐ എ എസ് ഐ പി എസുകാരും ടെന്നീസ് ക്ലബ്ബിൽ അംഗത്വമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ടെന്നീസ് ക്ലബ്ബ് എന്ന സ്വകാര്യ ക്ലബിന് സർക്കാർ വഴിവിട്ട പലതും കൊടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ടെന്നീസ് ക്ലബ്ബ് അധികാരികൾ യോഗം ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് സുഖിപ്പിക്കാൻ തീരുമാനിച്ചു. തൻ്റെ പേരിൽ എല്ലാ ചരിത്രവും രചിക്കപ്പെടണം, അഴിമതിയും ധൂർത്തും മാസപ്പടിയും മാത്രം പോരാ എന്ന് വാശിയുള്ള പിണറായി എവിടെയൊക്കെ പിണറായിയുടെ പേരുകൾ അടയാളപ്പെടുത്താമോ അവിടെയൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. കേരളം കണ്ട ഏറ്റവും മഹാനായ മുഖ്യമന്ത്രി, കേരളം കണ്ട ഏറ്റവും രക്ഷകനായ ജനപ്രിയനായ മുഖ്യമന്ത്രി എന്നൊക്കെ ഇപ്പോൾ തന്നെ ചരിത്രത്തിൽ എഴുതി വെക്കാനുള്ള ബദ്ധപ്പാടിലാണ് പിണറായി. ഒരുപക്ഷെ ചരിത്രകാരന്മാരെ കണ്ടെത്തി കേരളത്തിൻ്റെ ഭാവി ചരിത്രം കൂടി എഴുതിയിട്ടേ പിണറായി മടങ്ങിപ്പോവാൻ സാധ്യതയുള്ളൂ. പിണറായിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ടെന്നീസ് ക്ലബ്ബ് അധികാരികൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. മുഖ്യമന്ത്രിയുടെ പേരിൽ നമുക്കൊരു ടെന്നീസ് ടൂർണമെന്റ് നടത്താം, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മിടുക്കന്മാരായ കായിക താരങ്ങളെ കൊണ്ടുവരാം. അങ്ങനെ കേരളത്തിൽ ഇനി പിണറായിയുടെ ഓർമ്മയ്ക്കായി ഒരു ടെന്നീസ് ടൂർണമെന്റ് നടക്കും. സാധാരണഗതിക്ക് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് അവരുടെ ഓർമ്മയ്ക്കായി ഇത്തരം പരിപാടികൾ നടത്തുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓർമ്മയ്ക്കായി ഒരു ടൂർണമെന്റ് നടത്തുന്ന ആദ്യത്തെ നേതാവേ എന്ന പേരുകൂടി തൻ്റെ പേരിൽ കുറിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ടെന്നീസ് ക്ലബ്ബ് ഭാരവാഹികളുടെ കത്ത് അപ്പോൾ തന്നെ പരിഗണിച്ച് അനുമതി കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും. ആദ്യ ഘടുവായി 40 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. 5 നയാ പൈസ എടുക്കാനില്ലാത്ത നാടാണെന്ന് ഓർക്കണം. പക്ഷേ ഇവിടെ ഒരു അന്താരാഷ്ട്ര ടെന്നീസ് ടൂർണമെന്റിന് കുറവുണ്ടായിരുന്നു. ആ ടൂർണമെന്റ് പിണറായിയുടെ പേരിൽ തന്നെ വേണം, ആ ടൂർണമെന്റ് ഒരു ക്ലബ്ബുകാർ തന്നെ നടത്തണം എന്ന വാശിയിൽ പൊതുഖജനാവിലെ പണം അനുവദിച്ചിരിക്കുന്നു. ടെന്നീസ് എന്ന കായിക ഇനം നടത്താൻ ഇവിടെ ടെന്നീസ് അസോസിയേഷനുണ്ട്, കൂടാതെ കേരള സ്പോർട്സ് കൗൺസിലുണ്ട്, അല്ലെങ്കിൽ കേരള ഒളിമ്പിക് അസോസിയേഷനോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോ ഒക്കെ ഉണ്ട്. അവരാരും അറിയാതെ ടെന്നീസ് ക്ലബ്ബ് എന്ന ഒരു സ്വകാര്യ ക്ലബ്ബ് കൊടുത്ത പ്രൊപ്പോസൽ അനുവദിച്ച് അതിന് 40 ലക്ഷം രൂപ അനുവദിച്ച് മുഖ്യമന്ത്രി ട്രോഫിക്ക് വേണ്ടി കളത്തിലിറങ്ങുകയാണ് ഈ സർക്കാർ. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തത് കൊണ്ട് അവർ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് മുടങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാസങ്ങളായി. അംഗപരിമിതർക്കും അനാഥാലയങ്ങൾക്കും വിധവകൾക്കും വൃദ്ധർക്കും കർഷക തൊഴിലാളികൾക്കും ഒന്നും മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന 1600 രൂപ പോലും കിട്ടുന്നില്ല. അതിനിടയിലാണ് ഇത്തരം ധൂർത്തുകൾ. ഇന്ന് വായിച്ച ഒരു വാർത്ത, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്ഷേമ ബോർഡുകൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബലഹീനതയാണ്.
ഒരുപാട് വെള്ളാനകളെ ഇങ്ങനെ സൃഷ്ടിച്ച് അവിടെയെല്ലാം ചെയർമാൻമാരെയും സെക്രട്ടറിമാരെയും ജീവനക്കാരെയും തിരികെ കയറ്റിയാൽ മാത്രമേ ബാക്കിയുള്ള സഖാക്കൾക്ക് കൂടി പണി കൊടുക്കാൻ കഴിയൂ. അങ്ങനെയാണ് തൊഴിലുറപ്പ് ക്ഷേമ പദ്ധതി എന്ന പേരിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും മാസം തോറും 50 രൂപ ശേഖരിച്ചുകൊണ്ടൊരു പദ്ധതി തുടങ്ങിയത്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഈ വെള്ളാനയെ തീറ്റിപ്പോറ്റാൻ കഴിയാത്തതുകൊണ്ട് കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 1 കോടി രൂപ വായ്പയെടുക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് കേട്ടത്. ഒരു ക്ഷേമനിധി ബോർഡിൽ നിന്നും വായ്പയെടുത്ത് മറ്റൊരു ക്ഷേമനിധി ബോർഡിലെ വെള്ളാനകൾക്ക് കാശ് കൊടുക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ചരിത്രത്തിൽ ആദ്യമായാവാം. ഈ ഗതികേട് സർക്കാരിന്റെ സാമ്പത്തിക ദാരിദ്ര്യത്തെയാണ് തെളിയിക്കുന്നത്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ടെന്നീസ് ക്ലബ്ബ് മുതലാളിമാർക്ക് 40 ലക്ഷം രൂപ അനുവദിച്ച് പിണറായിയുടെ പേര് കാക്കാൻ ശ്രമിക്കുന്നത്. കേരളീയം എന്ന പേരിൽ നവംബർ 1 മുതൽ 7 വരെ നടക്കുന്ന മറ്റൊരു സാംസ്കാരിക ധൂർത്തുണ്ട്. ആ ധൂർത്തിനു വേണ്ടി ഖജനാവിൽ നിന്നും 27 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ പുറത്തുവിട്ടിരുന്നു. കുറഞ്ഞത് 100 കോടി രൂപ ചെലവാക്കുന്ന കേരളീയം എന്ന് പറയുന്ന ആ തട്ടിപ്പിനെതിരെ ആരും ശബ്ദമുയർത്തുന്നില്ല. കാരണം ആ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തുകകളിലൊന്ന് മാധ്യമങ്ങളുടെ വായടയ്ക്കാനുള്ള പരസ്യ ഫീസാണ്. മാധ്യമങ്ങൾക്ക് വിഹിതം കിട്ടുന്നതുകൊണ്ട് അവർ ഓശാന പാടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് 27 കോടി ഖജനാവിൽ നിന്നും ഒളിപ്പില്ലാതെ അനുവദിച്ചത്. സർക്കാരിന്റെ കോൺട്രാക്ട് ജോലി ചെയ്തിട്ട് പണം കിട്ടാത്ത ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ, അല്ലെങ്കിൽ ശമ്പളം കിട്ടാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് KSRTC ജീവനക്കാരനാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവനക്കാരനാവാം, ഇതൊന്നും വേണ്ട, തൊഴിലുറപ്പ് പരിപാടിയിൽ പണിയെടുത്തിട്ട് ശമ്പളം കിട്ടാത്ത കൊല്ലത്തെ ജീവനക്കാർ, ഇവരിൽ ആരെങ്കിലും ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്താൽ ഇതാ ബജറ്റിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് തരാൻ നിർബന്ധിതമായ ഈ തുക തരാതിരിക്കുമ്പോൾ സർക്കാർ ഇതാ ബജറ്റിൽ ഉൾപ്പെടുത്താത്ത 100 കോടിയുടെ തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് ഈ കേരളീയം തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. കാശ് കിട്ടാത്തവർ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട്. ഇനിയും സമയമുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ച് ഈ പരിപാടിക്ക് പണം അനുവദിക്കരുത്, അത് ബജറ്റിൽ ഉൾപ്പെടുത്താത്ത തുകയാണ്, ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഞങ്ങളുടെ തുക ആദ്യം കിട്ടണം എന്നാവശ്യപ്പെട്ടാൽ കോടതിക്ക് കേരളീയം സ്റ്റേ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും പിണറായി ഇങ്ങനെ ദൂർത്തിന്റെ അങ്ങേ തലക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. ഇനി പിണറായിക്ക് ബാക്കിയായിരിക്കുന്ന ഏക സ്വപ്നം താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ താൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ തന്റെ പ്രതിമ സംസ്ഥാനം മുഴുവൻ സ്ഥാപിക്കുകയായിരിക്കും. പണ്ട് മായാവതി ഉത്തർപ്രദേശ് മുഴുവൻ ആനയുടെ പ്രതിമ സ്ഥാപിച്ചതുപോലെ ഇനി അവശേഷിക്കുന്ന ദൂർത്ത് പിണറായിയുടെ പ്രതിമകൾ മാത്രമാണ്. അതിനുകൂടി മന്ത്രിസഭാ യോഗം ചേർന്ന് അനുമതി കൊടുക്കണമെന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പിണറായിയുടെ അത്യുഗ്രൻ പ്രതിമകൾ സ്ഥാപിക്കണമെന്നും ആ പ്രതിമാ നിർമ്മാണം സഖാക്കൾക്ക് കൊടുത്താൽ അവർക്കെല്ലാം പണിയാവുമെന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ.